വിജയൻ തണ്ടിലത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ച സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ കേബിൾ ടിവി സംവിധാനത്തെ ജനകീയമാക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച സംഘാടകനായിരുന്നു വിജയൻ തണ്ടിലമെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. എൻസിവി ചാനലിൽ സംഘടിപ്പിച്ച വിജയൻ തണ്ടിലത്ത് അനുസ്മരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദൂരദർശൻ പോലുള്ള ചാനലുകൾ മാത്രം ലഭ്യമായിരുന്ന കാലത്ത് കേബിൾ ടിവിയുടെ വരവോടെയാണ് കൂടുതൽ ചാനലുകൾ മലയാളികൾക്ക് ലഭ്യമായി തുടങ്ങിയത്. പ്രാദേശിക തലങ്ങളിൽ കേബിൾ ടിവി ശൃംഖലയെ കെട്ടിപ്പടുക്കുന്നതിൽ വിജയേട്ടനെ പോലുള്ളവരുടെ പങ്ക് നിസ്തൂലമാണ്. കേബിൾ ടിവിയോടൊപ്പം വളർന്ന വിജയേട്ടൻ മികച്ച തൊഴിൽ സംരംഭകനായും സംഘാടകനായും മാറിയത് അഭിനന്ദനാർഹമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സായിട്ട് ചെറിയ മൂലധനം മുടക്കി ഓരോരോ പ്രദേശങ്ങളിൽ തുടങ്ങി വന്ന ആളുകൾ അവർക്ക് ഈ അധിനിവേശത്തെ ചെറുക്കുക എന്നുള്ളത് ശ്രമകരമല്ലാത്തൊരു അവസ്ഥയാണ്, ശ്രമകരമായൊരു അവസ്ഥയാണ്. കാരണം അത് അവർക്ക് മീതെ വരികയാണ്. ആ കാലത്ത് വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി അടിസ്ഥാന തൊഴിൽ മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് ഈ വമ്പൻ സ്രാവുകളെ നേരിട്ട കേരളത്തിലെ സുപ്രധാനമായ ഒരു ചെറുത്തുനിൽപ്പാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് നടത്തിയത്. അത് നിസ്സാരമായ ചെറുത്തുനിൽപ്പല്ല. അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാളാണ് വിജയൻ തണ്ടിലത്ത് എന്ന വിജയേട്ടൻ. ഞാൻ വിജയേട്ടനെ എൻ്റെ ജ്യേഷ്ഠനെ പോലുള്ള സുഹൃത്ത് എന്ന നിലയിൽ അനുസ്മരിക്കുന്നതിനേക്കാൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചരിത്രപരമായി എന്താണ് വിജയൻ തണ്ടിലത്ത് ചെയ്തത്, വിജയേട്ടൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം വലിയ വിജ്ഞാനമുള്ള ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. അതെനിക്ക് അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. അത് ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അപ്പം അന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA അല്ലേ, COA രൂപീകരിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ വളരെ വീറോടുകൂടി, വിശേഷം ഏഷ്യാനെറ്റിൻ്റെ കടന്നുവരവ് അതിശക്തമായൊരു ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇവരുടെ സമരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സമരം, അത് രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്, കേരളത്തിലെ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. അനുസ്മരണ സമ്മേളനം പൊന്നാനി MLA പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധത്തിന്റെ ഒരു കാലഘട്ടത്തിൽ, ചെറുത്തുനിൽപ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട്. ആ പങ്കിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു വിജയൻ. ഞങ്ങളൊക്കെ അയൽവാസിയാണ്, ദീർഘനാളത്തെ ബന്ധമുണ്ട്. വലിയ ജാടയൊന്നുമില്ലാതെ ശാന്തനായിക്കൊണ്ട് തൻ്റെ ജോലിയും തൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയൻ. അത് വളരെ അടുത്ത സുഹൃത്തുക്കൾ, പല പ്രശ്നങ്ങളിലും പല വിഷയങ്ങളും ഞങ്ങൾ പിന്നെ പലപ്പോഴും ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും നാട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇടപെടാനൊക്കെ വിജയൻ ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങൾ സഹപ്രവർത്തകരുടെ കൂടെ പ്രവർത്തി അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി. കോവിഡ് കാലത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ നമ്മോട് വിട്ടുപോയിട്ടുണ്ട്. ആ മഹാമാരി പലരും കൊണ്ടുപോയി പോയിട്ടുണ്ട്, എപ്പോഴും പൂർണ്ണമായും പോയിട്ടില്ല എന്നാണ് വസ്തുത. വിജയനും അങ്ങനെയാണ്. അപ്പോൾ ആ അടുത്ത സുഹൃത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞികൾ ലഭിക്കുന്നു. അദ്ദേഹം അടക്കം ഒന്നിച്ചുകൊണ്ട് കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനം കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. കേരള വിഷനും COAക്കും നികത്താനാവാത്ത നഷ്ടമാണ് TMC ഡയറക്ടറും COA മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വിജയൻ തണ്ടിലത്തെന്ന NCV ചാനൽ MD രാജ്മോഹൻ പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് ഓർമ്മകൾ, 25-30 വർഷത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളം പറഞ്ഞാൽ പോലും തീരാത്ത കാര്യങ്ങളുണ്ട്. എങ്കിലും ഇന്നത്തെ നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് നമുക്കൊരു ഒരുപാട് പേർക്ക് വിജയേട്ടൻ്റെ മനസ്സിൽ വിജയേട്ടൻ്റെ ഓർമ്മകളുണ്ടായിരിക്കും. ആ ഓർമ്മകളൊന്നും നമുക്ക് എല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, വിജയേട്ടൻ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ചിരുന്ന ആശയത്തിൻ്റെ കൂടെ മുന്നിൽ നിന്നിരുന്ന് നയിച്ചിരുന്ന വിജയേട്ടൻ്റെ ഓർമ്മകളും ആശയങ്ങളും നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കേബിൾ ടി വി സംവിധാനമായിട്ട് നമ്മൾ വളർന്നതും ഇന്ന് തന്നെ ഏതൊരു കോർപ്പറേറ്റിനോടും കിടപിടിക്കാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലേക്ക് നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പോലും ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിട്ട് കേരള വിഷൻ എന്ന പ്രസ്ഥാനം വളർന്നു വരികയും ചെയ്തത്. വിജയേട്ടനെ പോലെ ഈ രംഗത്ത് പ്രവർത്തിച്ച മറ്റു പലരുമുണ്ട്, എങ്കിലും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വേണം എന്നും ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് നമ്മുടെ നാളേക്കുള്ള പ്രയാണത്തിൻ്റെ, നാളേക്കുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ഊർജമായിട്ട് നമ്മളതിനെ കണ്ടുപോകുന്നത്. അനുസ്മരണ സമ്മേളനത്തിൽ TMC ഡയറക്ടർ MK സുരേഷ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ TMC ചെയർമാൻ PV അയ്യൂബ്,
COI സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ്, TMC ഡയറക്ടർ സി പ്രവീൺ, സിദ്ദിഖ് പന്താവൂർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. എനിക്ക് വിജയേട്ടൻ നാട്ടുകാരനാണ്, MLA വിജയേട്ടൻ നാട്ടുകാരനാണ്, അതുപോലെ തന്നെ ലീലാകൃഷ്ണേട്ടൻ വിജയേട്ടൻ നാട്ടുകാരനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അടുത്തിടുകയാനും അദ്ദേഹത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനസികമായ വലിയ വികാസങ്ങളെ അതൊക്കെ ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞ മനുഷ്യരാണ്. ആ വലിയ മനുഷ്യൻ്റെ ദീർഘമായ സ്മരണകൾ നമ്മുടെ ഈ വിജയേട്ടൻ എന്നൊരു വ്യക്തിയുടെ മാസ്മരിക വലയത്തിൽ നമ്മളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ്. ആ ഒരു വിജയേട്ടൻ്റെ അനുസ്മരണം എന്നതോടൊപ്പം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഔഷധ അനുഭവിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അതിൻ്റെ മറ്റു ഭാരവാഹികൾ, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും വിജയേട്ടനെ നിങ്ങൾ സഹായിക്കുന്ന പോലെയുള്ള സഹായം നൽകാൻ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ. ഈ ഓപ്പറേറ്റർമാരെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമം തുടക്കം മുതൽ നടത്തുമ്പോൾ അത്തരം ശ്രമങ്ങളെ ചെറുക്കാൻ വിജയേട്ടനെ പോലുള്ളവർ മുന്നിട്ടിറങ്ങുകയും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പൊന്നാനിയും ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ടായി. പിന്നീട് അത് ജില്ലാതല കൂട്ടായ്മയായി, പിന്നെ അത് സംസ്ഥാനതല കൂട്ടായ്മയായി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബഹുമാനീയരായ ആളുകൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, NCV.